അപ്പൊ ഇതുപോലത്തെ ഒരു കൊട്ട എടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോ കേട്ടോ. അപ്പൊ ഇതിലൊരു പണിയുണ്ട്. അപ്പൊ ഞാനിതാ കുറച്ച് പാൽസ്യത്തിന്റെ കമ്പ് ഇതുപോലത്തെ കൊട്ടയിൽ ഇങ്ങനെ നട്ടുവെച്ചതാണ് ഇരുന്നോ കേട്ടോ. അപ്പൊ ഈ ഒരു കമ്പ് നമ്മളിങ്ങനെ ഇതിൽ കുത്തിവെച്ചത് കണ്ടോ, ഇതിന്റെ അടിവശത്ത് നല്ലതുപോലെ തന്നെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു വാത്സ്യം നമ്മൾ നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടില്ല, നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഞാനിതാ ഇതുപോലെ നമ്മുടെ വാത്സ്യമൊക്കെ നമ്മൾ ഉണ്ടായതൊക്കെ ഇതുപോലെ കുത്തി നമ്മൾ നല്ല പോട്ടി മിക്സിലൊക്കെ റെഡിയാക്കി അതിൽ നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വാത്സ്യം നടുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും ഒരുപാട് ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒന്നാണ് പൂക്കൾ ഉണ്ടാവാൻ. ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുക്കൂലേ ചെടികൾക്ക്? ഇപ്പൊ ചെടികൾ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെടികളിൽ നിന്ന് നല്ല നല്ല കമ്പുകൾ, പ്രത്യേകിച്ച് നമ്മുടെ വാത്സ്യം ചെടിയിൽ നിന്നൊക്കെ അടിവശം നോക്കി നല്ല നല്ല കമ്പുകൾ എടുത്തിട്ട് അതിങ്ങനെ മണ്ണിൽ കുത്തി വെക്കുക. ഇപ്പൊ പെട്ടെന്ന് നമ്മളൊരു സാധാ ഒരു ഇതിൽ കൊണ്ടുപോയി കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അതിന് വേര് വരില്ല. ഇപ്പൊ ചെറിയൊരു ശ്രദ്ധയിൽ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നിറയെ വാത്സ്യം ചെടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാനിതാ ഈ ഒരു കൊട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ഒരു കൊട്ടയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി വലിയ കൊട്ടയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒരുപാട് നമുക്കൊരു 100 അല്ല അതിലും കൂടുതൽ കമ്പുകൾ നമുക്ക് കുത്തിവെക്കാം. അപ്പൊ ഒരുപാട് കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിതാ കുറച്ച് കമ്പുകളാണ് ഇതിൽ നട്ടുവെക്കുന്നത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു കൊട്ടയിലേക്ക് കുറച്ച് ഇലകൾ ഉണങ്ങിയിട്ടുള്ള നമ്മുടെ കരിയിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കമ്പോസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പൊ കമ്പോസ്റ്റ് കിട്ടാൻ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇല്ലാത്തവർ ചാണകപ്പൊടി അതേപോലെ തന്നെ മണ്ണും മണലും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നടക്കാനും ചെടി നല്ലതുപോലെ വളരാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പൊ കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് അതെടുക്കുക. അപ്പൊ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഞാൻ വീഡിയോസിലൊക്കെ പറയുന്നതാണ്. നമുക്കൊരു ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടില് അടിപൊളിയായിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ചട്ടിയിലും ചാക്കിലും അതേപോലെ തന്നെ തുണിക്കവറിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിതാ ഈ ഒരു പോട്ടി മിക്സ് ഇതിലിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നട്ട് വെക്കാൻ കുറച്ച് കമ്പുകളുമാണ്. അപ്പൊ ഞാനിതാ ഈ ഒരു വാത്സ്യം ചെടിയിൽ നിന്നാണ് കേട്ടോ കമ്പുകൾ എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞതിരി നിറയെ മൊട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു വാത്സ്യം ചെടികളൊക്കെ കണ്ടോ, ഇതിലൊക്കെ നിറയെ മൊട്ടൊക്കെയായി നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിന്ന് നമ്മൾ കുറച്ച് നല്ല നല്ല കമ്പുകൾ, അപ്പൊ ഞാൻ പറയാറുണ്ട് കമ്പുകൾ നോക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ വാത്സ്യം പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടിവശത്തുണ്ടാവും പൂക്കളോ മൊട്ടുകളോ ഒന്നുമില്ലാതെ ഇങ്ങനെ തളിർത്ത് വരുന്ന കമ്പുകൾ. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പൊ അതുപോലത്തെ കമ്പുകൾ എടുക്കുക കേട്ടോ. അപ്പൊ കമ്പുകൾ എടുത്തിട്ട് അതിന്റെ അടിവശത്തന്നോട് നോക്കിയിട്ട് അടിവശം നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു വശത്തേക്ക് ചെരിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. നോഡിന്റെ അടിവശം ഇങ്ങനെ ഒരു ഭാഗം ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റൗണ്ടിൽ കട്ട് ഇത് കൊടുക്കുക. അപ്പൊ എങ്ങനെ കട്ട് ചെയ്താലും നമ്മളത് ബ്ലേഡ് കൊണ്ട് നല്ല രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ. അപ്പൊ എല്ലാ കമ്പിന്റെ അടിവശം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വാത്സ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത്. ഇപ്പൊ രാവിലെയൊക്കെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇപ്പൊ നടാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് നടുന്നെങ്കിൽ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ കുറച്ച് നേരം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ചെടി വാടിപ്പോവും. അങ്ങനെ അപ്പൊ അങ്ങനെ വാടി നിൽക്കുന്ന ഒരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ചെടി പെട്ടെന്ന് പിടിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാനിത് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് ഇപ്പൊ തന്നെ നട്ട് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ചിലവരൊക്കെ കുറച്ച് മുന്നേ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അപ്പൊ എല്ലാ കമ്പും നമ്മളിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലിയ കൊട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് നിറയെ കമ്പുകൾ വെക്കാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഒരു 100 കമ്പുകളൊക്കെ വെക്കാൻ പറ്റും വലിയ കൊട്ടയിലൊക്കെ ആണെങ്കിൽ. അപ്പൊ ഇതിൽ ഞാനൊരു 10 കമ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുക, അടിവശം നനയുന്ന പോലെ നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ട് ഇതാ ഇതേപോലത്തെ ഒരു തുണി നല്ല ഹോളൊക്കെ തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോർത്തെടുക്കുക കേട്ടോ. അപ്പൊ തോർത്തൊക്കെ പറഞ്ഞാല് നല്ലതുപോലെ ഹോളുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അടച്ചു വെക്കുക. അപ്പൊ ഒരു 10-15 ദിവസം ആവുമ്പേക്ക് നമ്മുടെ വാത്സ്യത്തില് ഇതുപോലെ വേര് വരുത്താം. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ച് അടച്ചു വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ ഇപ്പോഴും അതിന്റെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾ ഇടയ്ക്കൊന്ന് എടുത്തു നോക്കുക. അപ്പൊ എടുത്തു നോക്കുമ്പോൾ കമ്പ് പൊന്തിച്ച് നോക്കുന്നു ചെയ്യരുത്, നനച്ചു കൊടുക്കാൻ മാത്രം കേട്ടോ. ആ ഒരു തുണി പൊന്തിച്ച് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക, കൈകൊണ്ട് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. പോട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഞാനിതാ ഇതിന്ന് ഈ ഒരു കമ്പ് നോക്കുക കേട്ടോ വേര് വന്നിട്ടുണ്ടോ എന്ന്. അപ്പൊ നമുക്ക് ഇതുപോലെ അടിവശം ഒരു
മണ്ണും കൂട്ടി പൊന്തിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേരൊക്കെ പൊട്ടിപ്പോകും. കണ്ടോ ഇതിന്റെ അടിവശത്ത് നല്ലതുപോലെ തന്നെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ ചെടികൾക്ക് വേര് വരുന്നത് നല്ലതുപോലെ കുറച്ചും കൂടി നല്ലോണം വേര് തിങ്ങി നിറഞ്ഞു വരും, മുടിനാര് പോലെ. അപ്പൊ ഇത് പറഞ്ഞാൽ ഇങ്ങനെ നട്ടു വെക്കുമ്പോൾ നമുക്ക് വേര് വരുന്നത് കുറച്ച് കുറവായിരിക്കും. ഒരു മൂന്നാല് വേരൊക്കെയാണ് കേട്ടോ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ കുപ്പിയിൽ എങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് അടിവശത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട്, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു വീഡിയോന്റെ ലിങ്ക് അടിവശത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എല്ലാ കമ്പും ഒന്ന് നോക്കാം കേട്ടോ, അതിൻ്റെ ഒക്കെ അവസ്ഥ. അപ്പൊ എല്ലാ കമ്പിലും കണ്ടോ ഇതുപോലെയാണ് വേര് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നട്ട് വെക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വേര് വരുന്നത്, അല്ലാതെ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ നല്ലതുപോലെ തിങ്ങി നിറഞ്ഞ് വേര് നിറയും കേട്ടോ. അപ്പൊ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നാറുള്ളത് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കണ്ടോ ഇതിന്റെ അടിവശമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ തന്നെ വേര് വന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ വാൾസും കമ്പും. അപ്പൊ ഇനി ഇതും കൂടി ഒന്ന് എടുത്തു നോക്കാം കേട്ടോ. അപ്പൊ ഇതില് ഒരു മൂന്നാല് കമ്പ് വേരിങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, എന്നാലും വേര് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ നമ്മൾ നട്ട് വെച്ചിട്ടുള്ള എല്ലാ കമ്പുകളും വേര് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ ഇതിന്റെ വേര് വന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഈ വെള്ളത്തിൽ ഇതിന്റെ അടിവശം വേരൊന്ന് ഞാനൊന്ന് കഴുകി എടുക്കുകയാണേ. അപ്പൊ എന്നാൽ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാലോ. കണ്ടില്ലേ ഇതുപോലെ നല്ല നല്ല ഇതിൽ തന്നെ വേര് എല്ലാ കമ്പിലും നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ചെടി നട്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് നഷ്ടപ്പെടില്ല, നല്ലതുപോലെ തന്നെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പൊ നല്ല നല്ല ബാൾസം ചെടികളൊക്കെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ അടിവശത്തു നിന്ന് ഇതുപോലെ കമ്പുകൾ എടുത്തിട്ട് നട്ടു വെച്ചോണ്ട് കേട്ടോ. അപ്പൊ വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ നട്ടു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് വരുത്താൻ സാധിക്കും. ഇനി ഇത് നടുന്നതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതേപോലത്തെ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഇലകൾ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് ഇതിന്റെ സെന്ററിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ അത് ചെറിയൊരു കമ്പായതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പോട്ടിൽ നട്ട് വെക്കുന്നത്. കാരണം ഇതുപോലത്തെ പോട്ടിലൊക്കെ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കാണ് അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ, നല്ലതുപോലെ തിങ്ങി നിറഞ്ഞിണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴാണെങ്കിലും ചെടി നടുന്ന സമയത്ത് വലിയൊരു ചട്ടിയിൽ കൊണ്ടുപോയിട്ട് നടാതിരിക്കുക, ആദ്യം ചെറിയൊരു ചട്ടിയിലൊക്കെ നട്ട് ഒന്ന് വളർന്ന് വലുതായതിന് ശേഷം വേണം വലിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാനിത് ആ രണ്ട് കുഞ്ഞി കമ്പ് എടുത്തിട്ട് ഇതിലിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. രണ്ടും സെയിം കളറാണ്. അപ്പൊ ഇത് നട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് വെയിലുള്ള ഭാഗത്തൊന്നും വെക്കാതിരിക്കുക, ഒരു കുറച്ചൊരു ആവശ്യത്തിന് സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇന്ന് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.